നമസ്കാരം. പണക്കാരന്റെ ട്രെയിനിന് മാത്രം ശ്രദ്ധയുള്ളൂവെന്ന ബിനോയ് വിശ്വം നാടെങ്ങും ദുഃഖത്തിലാണ്. 230 പേരാണ് ബാലസോറിലെ ട്രെയിൻ അപകടത്തിൽ മരിച്ചത്. എന്നാൽ നമ്മുടെ CPI രാജ്യസഭാ അംഗം ബിനോയ് വിശ്വത്തിന് അവിടെയൊന്നും ആയിരുന്നില്ല ശ്രദ്ധ. ജനശ്രദ്ധ പിടിക്കാൻ എന്തും പറയും. വലിയ ട്രെയിൻ അപകടമുണ്ടായാൽ ധാർമ്മിക ബാധ്യത ഏറ്റെടുത്ത് റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് ചിലപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ മന്ത്രിമാരൊന്നും രാജിവെക്കാറില്ല. അത് അവർക്കുമറിയാം. തൃണമൂൽ കോൺഗ്രസും മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നമ്മുടെ ആളില്ല പാർട്ടി CPIയുടെ നേതാവും രാജ്യസഭാ അംഗവുമായ ബിനോയ് വിശ്വം സാർ എന്താണ് പറഞ്ഞത്? സർക്കാരിന് ആഡംബര ട്രെയിനിൽ മാത്രമേ ശ്രദ്ധയുള്ളൂവെന്ന്. എന്ത് അസംബന്ധമാണ് മിസ്റ്റർ ബിനോയ് വിശ്വം? ഒരപകടം നടന്നാൽ നിങ്ങൾ റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ അവകാശം. പക്ഷേ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളെ പറയാവൂ. ബാലസോറിലെ ട്രെയിൻ അപകടത്തെക്കുറിച്ച് റെയിൽ മന്ത്രി ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതിന്റെ പ്രാഥമിക റിപ്പോർട്ടെങ്കിലും വരുന്നതുവരെ കാരണത്തെക്കുറിച്ച് പറയുന്നതിൽ വലിയ കാര്യമില്ല. എങ്കിലും സാമാന്യ വിവരം വെച്ച് പറയാം. ശാലിമാറിൽ നിന്ന് ചെന്നൈയിലേക്ക് വരികയായിരുന്ന കോറാമണ്ടൽ എക്സ്പ്രസ് ഒറീസയിലെ ബാലസോറിനടുത്ത് പാളം തെറ്റി അടുത്ത പാളത്തിലേക്ക് മറിഞ്ഞു. ഇതേ സമയത്താണ് യശ്വന്ത്പൂരിൽ നിന്ന് ഹൗറയിലേക്കുള്ള ട്രെയിൻ അതേ പാളത്തിൽ വരുന്നത്. ഇവ കൂട്ടിയിടിച്ചു. എന്നാൽ ഈ സമയത്ത് ഗുഡ്സ് ട്രെയിൻ എങ്ങനെ വന്നു എന്നത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. സിഗ്നലിംഗ് സിസ്റ്റത്തിലെ പിഴവാണോ എന്നും പരിശോധിക്കണം. ഇനി ബിനോയ് വിശ്വത്തിന്റെ ആരോപണത്തിലേക്ക് കടക്കാം. ഒരേ ട്രാഫിക് സിസ്റ്റത്തിലൂടെയല്ലേ എല്ലാ ട്രെയിനുകളും കടന്നു വരുന്നത്? അതെങ്ങനെ ആഡംബര ട്രെയിൻ സാധാരണക്കാരന്റെ ട്രെയിൻ എന്ന വിവേചനത്തിലേക്ക് കടക്കും? ഏതൊക്കെയാണ് ആഡംബര ട്രെയിൻ, ഏതൊക്കെയാണ് സാധാരണക്കാരന്റെ ട്രെയിൻ? നിങ്ങൾ പുതുതായി തുടങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ കേരളയിൽ ഏതിൽ വരും വിശ്വം? അപകടത്തിൽപ്പെട്ട ട്രെയിനുകളുടെ സെക്കൻഡ് AC ഉയർന്ന നിരക്ക് കൊടുത്ത് യാത്ര ചെയ്യുന്നവരും സാധാരണക്കാരാണോ? MP ആയ താങ്കളും പാസഞ്ചർ വണ്ടിയുടെ ഓർഡിനറി കോച്ചിലാണോ പോകാറ്? മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാൻ 82 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ കമാ എന്നൊരു ശബ്ദം മുഴക്കി കൂടായിരുന്നു? അതോ പാരമ്പര്യം മൂലം കിട്ടിയ സ്ഥാനം കളയേണ്ട എന്ന് കരുതിയോ? അല്ലെങ്കിലും അച്ഛൻ കോട്ടയിലല്ലാതെ വളർന്നു വന്ന എത്ര ആളുണ്ട് ഈ CPIയിൽ? ആദർശം പുരപ്പുറത്തു നിന്ന് വിളിച്ചു കൂവാനുള്ളതല്ല സഖാവേ, പ്രാവർത്തികമാക്കാനുള്ളതാണ്. മരമാണ് ജീവൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പാർട്ടിക്കാരൊക്കെ മരം കട്ടുവിറ്റപ്പോൾ എവിടെ പോയിരുന്നു? ഇപ്പോൾ ദിവാകരൻ പറഞ്ഞത് കേട്ടില്ലേ? ഇടുക്കിയിലെ തോട്ടക്കാര്യത്തിൽ കോർപ്പറേറ്റുകളുമായി കൈകോർക്കരുതെന്ന് ദിവാകരൻ വാണിട്ടും ബിനോയ് വിശ്വം കേട്ടില്ലെന്ന. അധികാരത്തിലിരിക്കുമ്പോൾ ഏത് നാറിത്തറത്തിനും കൂട്ടുനിൽക്കും. ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാകും മിസ്റ്റർ വിശ്വം. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.